Namaskaram. കഴിഞ്ഞ ആഴ്ച അതായത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വരെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകിയ ഒരു വാർത്തയായിരുന്നു ബാബ രാം രാംദേവിൻ്റെ പ്രസ്താവനകൾ കാര്യം ബാബ രാംദേവ് പറയുകയുണ്ടായി അലോപ്പതി മരുന്നുകൾ ഈ കോവിഡ് ചികിത്സയിൽ ഫലപ്രദമായില്ല എന്ന ഒരു സൂചന നൽകി പിന്നീട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു പക്ഷേ ഇതിന് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ നൽകിയതിനേക്കാൾ വലിയൊരു പ്രാധാന്യമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയത് അത് ചെറിയ ഓൺലൈൻ മാധ്യമങ്ങൾ മുതൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന മുൻനിര മാ മാധ്യമങ്ങളടക്കം എല്ലാവരും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് നൽകിയത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബാബ രാംദേവിൻ്റെ ഒരു പുതിയ വാർത്തയുണ്ട് പക്ഷേ അത് അധികം മലയാളം മാധ്യമങ്ങളിൽ വന്ന് കണ്ടില്ല അത് ഒരുപക്ഷെ അവരറിയാത്തതാണോ അതോ ഇത് ഇതിൻ്റെ മറ്റേ വശം ചിന്തിച്ചുകൊണ്ട് മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്തായാലും വാർത്ത ഇതാണ് ഇപ്പോൾ ഐ എം എക്ക് മുന്നിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നിരത്തിയിരിക്കുകയാണ് ബാബ രാംദേവ് കഴിഞ്ഞ ദിവസം തന്നെ ഈ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് ചികിത്സയ്ക്ക് അലോപ്പതി ഫലപ്രദമല്ല എന്ന തൻ്റെ പ്രസ്താവന പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ബാബാ രാംദേവ് പതഞ്ജലി ഗ്രൂപ്പിൻ്റെ തന്നെ ലെറ്റർ പാഡിൽ എഴുതിയ ഒരു ഇരുപത്തഞ്ചോളം ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി അത് ഐ എം എയ്ക്ക് മുന്നിൽ നിരത്തിയിരിക്കുന്നത് ഇതിന് മറുപടി പറയാൻ ഐ എം എ ബാധ്യസ്ഥമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാര്യം ആയുർവേദം ഉൾപ്പെടെ ഇന്ത്യയുടെ തനത് പരമ്പരാഗത ചികിത്സകളെ തടയുന്നുവെന്ന ആരോപണമാണ് ബാബ രാംദേവ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അതിനെ തുടർന്നു കൊണ്ടാണ് അദ്ദേഹം ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഈ കത്തിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ചോദിക്കുന്നത് രക്തസമ്മർദ്ദം ടൈപ്പ് ഒന്ന് രണ്ട് പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾക്ക് അലോപ്പതിയിൽ ശാശ്വത ആശ്വാസം വാഗ്ദാനം ചെയ്യുന്നുണ്ടോ അതുമാത്രമല്ല രക്തസമ്മർദ്ദം തൈറോയിഡ് വാദം ശ്വാസം മുട്ടൽ കുറവ് തുടങ്ങിയ നിരവധി അസുഖങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അലോപ്പതിയിലെ ചികിത്സകൾ ഇതിൽ ഫലപ്രദമാണോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ശസ്ത്രക്രിയാരഹിതമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ ചികിത്സിക്കാനുള്ള ഒരു വകുപ്പ് അത് അലോപ്പതിയിൽ ലഭ്യമാണോ എന്തുകൊണ്ട് കൊളസ്ട്രോളിനെ നിങ്ങൾക്ക് ആ രീതിയിൽ തണുത്തു നിർത്താൻ കഴിയുന്നില്ല ഇതുമാത്രമല്ല ആയുർവേദത്തിനും ഇന്ത്യയിലെ മറ്റു പരമ്പരാഗത ചികിത്സകൾക്കും പാർശ്വഫലങ്ങളില്ലെന്നും അലോപ്പതി മരുന്നുകളുടെ മാരകമായ പാർശ്വഫലങ്ങൾ മാറാൻ ആയുർവേദം കഴിക്കുന്ന രോഗികളുണ്ടെന്നും കത്തിലൂടെ ബാബാ രാംദേവ് സൂചിപ്പിക്കുന്നുണ്ട് ഈ കൊറോണ കാലത്തും നിരവധി മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും ബാബാ രാംദേവ് കത്തിലൂടെ ഐയമ്മയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അദ്ദേഹം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും കാര്യമാത്ര പ്രസക്തമുള്ളതാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതേക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയൊരു ചർച്ച ഉയർന്നിട്ടുണ്ട് കാര്യം ഈ ബാബാ രാംദേവിനെ കുറ്റം പറയുകയും അലോപ്പതിയെ അദ്ദേഹം അടച്ചാക്ഷേപിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഏതാനും വളച്ചൊടിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഇത്തരത്തിൽ അദ്ദേഹം നിരത്തിയ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളുടെ പ്രസക്തി അത് ഒരു മാധ്യമങ്ങളും വലുതായി റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല ഇത് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈനിലും നെറ്റിലുമൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും ചില ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാളം വാർത്തകൾ നേരത്തെ രണ്ട് ദിവസം മുമ്പ് ബാബാ രാംദേവിൻ്റെ പ്രസ്താവന പിൻവലിച്ചെന്നും അദ്ദേഹം മാപ്പ് പറഞ്ഞെന്നും കൊട്ടിഘോഷിച്ച നമ്മുടെ മലയാള മാമ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ വാർത്ത കൊടുത്തില്ലെന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ എന്താണെന്ന് പോലും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു വസ്തുത കാര്യം അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യം ചോദ്യവും വളരെ ആണ് ഇതിന് ഉത്തരം നൽകാൻ ഐ എം എ ബാധ്യസ്ഥനുമാണ് ഈ ഈ ഇപ്പോൾ തന്നെ ഇപ്പം ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ അവസാനം ചർച്ച ചെയ്ത ആ ചോദ്യം ഈ ഇപ്പോൾ ഈ കൊറോണയുടെ പേരിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെ വലിയ പ്രസക്തിയുണ്ട് ഈ കാലത്ത് ഇത് പല രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വലിയ സംശയങ്ങൾ ഐ എം എയ്ക്ക് മുന്നിലേക്ക് നിരത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബാബാ രാംദേവ് ഇതിന് ഉത്തരം പറയാൻ ഐ എം എ ബാധ്യസ്ഥനാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹം തൻ്റെ കത്ത് ചുരുക്കുന്നത് ഇങ്ങനെയാണ് ആ കത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം വിശദമായി പറയുന്ന മറ്റൊരു കാര്യം ഈ കായകൽപ്പ ചികിത്സയിലൂടെ ഇപ്പോഴും ആയുർവേദം ജനങ്ങളിലെ പ്രതിരോധ ശേഷി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നുവെന്നും അലോപ്പതി വിഭാഗത്തിൽ അത്തരം ഏത് തരം ചികിത്സയും മരുന്നുമാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ശരി തന്നെയല്ലേ ഈ കൊറോണയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ ന്യൂസ് ഇതിനു മുമ്പും ഇത് സംബന്ധിച്ചൊരു വാർത്ത ചെയ്തിട്ടുള്ളതാണ് കാര്യം സമാന്തര നമ്മുടെ മെഡിക്കൽ രംഗത്തെ സമാന്തര വിഭാഗങ്ങളായ ആയുർവേദം അലോപ്പതി ഈ സിദ്ധ യുനാനി ഇത്തരം വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അലോപ്പതിയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ഈ കൊറോണ ട്രീറ്റ്മെൻറ്റിൽ കണ്ടത് പക്ഷേ ഈ ആദ്യം മുതൽ തന്നെ ഈ ആയുഷ് മന്ത്രി അന്ന് കഴിഞ്ഞ സമയം മുതൽ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ കൊറോണയുടെ ആദ്യ വരവിൽ തന്നെ ആയുഷ് മന്ത്രി ഇത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയതാണ് കാര്യം ആയുഷ് പദ്ധതിയിൽ വരുന്ന ചികിത്സാരീതികൾക്കും ഇത് ഈ കൊറോണ ചികിത്സയിൽ പ്രാധാന്യം നൽകണമെന്നുള്ള തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പല സംസ്ഥാനങ്ങളിലും നടപ്പിലായി കണ്ടില്ല കേരളത്തിൽ തീരെയും നടപ്പിലായി കണ്ടില്ല ഇതിൽ ഒരു അമർഷം ഈ ആയുർവേദ അലോപ്പതി ഡോക്ടർമാർക്കുണ്ട് ഇത് സംബന്ധിച്ച ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പാണ് തത്തുമൈ ന്യൂസ് പുറത്തേക്ക് വിട്ടത് കോട്ടയം സ്വദേശിയായ ഡോക്ടർ മിത്രയുടെ ബൈറ്റ് ഉൾപ്പെടുത്തിയ ഒരു വാർത്ത തത്തുമയുടെ ലിങ്ക് നിങ്ങൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആ വാർത്ത കാണാൻ സാധിക്കും അദ്ദേഹവും അന്ന് കൃത്യമായി പറഞ്ഞത് ഇത് അലോപ്പതി മാത്രം കുത്തകയാക്കിക്കൊണ്ട് ഈ ചികിത്സാ രംഗം മുന്നോട്ട് പോവുകയാണ് എന്തുകൊണ്ട് മറ്റ് വിഭാഗങ്ങളെ നിങ്ങൾക്കൊന്നും പരിഗണിച്ചുകൂടാ കാര്യം ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമായി കൊറോണ എങ്ങനെ തുരത്തണം എങ്ങനെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് പക്ഷേ ഈ വാക്സിനേഷൻ്റെ കാര്യമൊക്കെ ഒരു വശത്ത് നടപ്പുണ്ടെങ്കിലും കൊറോണയുടെ വകഭേദങ്ങൾ വീണ്ടും വരികയാണ് ഇപ്പോൾ രണ്ടാം തരംഗം കഴിഞ്ഞു അടുത്ത് മൂന്നാം തരംഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് മറ്റ് ചികിത്സാരീതികൾക്കും നിങ്ങൾക്കൊരു അവസരം നൽകിക്കൂടാ എന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളോട് അന്ന് ആ ഡോക്ടർ ചോദിച്ചത് അതിൻ്റെ മറ്റൊരു വർഷം തന്നെയാണ് ഇപ്പോൾ ബാബാ രാംദേവും ഉന്നയിക്കുന്നത് കാര്യം ഈ പറഞ്ഞ ആയുർവേദത്തിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു ചികിത്സാ രീതി ഈ കൊറോണയിൽ അവലംബിച്ചുകൂടെ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് മറ്റൊരു തരത്തിൽ ചോദിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളച്ചൊടിക്കപ്പെടുകയും അദ്ദേഹം വലിയ വിവാദപുരുഷനായി ചിത്രീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഈ ഇരുപത്തഞ്ച് ചോദ്യാവലികൾ ഇപ്പോൾ പ്രസക്തമായി ഐ എം എയുടെ മുന്നിലുണ്ട് അവർ അതിന് ഉത്തരം നൽകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ഡെസ്ക് തത്തുമൈ ന്യൂസ്